അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടത് നമ്മളെ പരിയത്ത് കുറച്ച് കൂട്ടും വർത്താനൊക്കെ ആയിട്ടാണ്. ഒപ്പം നമ്മളെ അമ്മ പിന്നെ വൈകുന്നേരത്തെ ഒരു ചായക്കടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. അത് ഉണ്ടാക്കാൻ പോണതാ മുതൽ മൈസൂർ പായാണ് കേട്ടോ. ഇതുകൊണ്ടാണ് ഉണ്ടാക്കണത്, അതും പച്ച പായം കൊണ്ടേ. ഓ പറഞ്ഞറിച്ചാൽ മതി കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ് മക്കളെ. ചിലക്ക് നുണച്ചില്ല, മേ എടുത്ത് ഇരിഞ്ഞ് തിന്നിട്ട് മേ നോക്ക്. അല്ല എവിടുന്ന് എടുക്കണ്ടി ആ മൂത്ത ഇതൊക്കെ കുത്തു കുത്തുണ്ട്. അത് സാരില്ല, ഇരിഞ്ഞിട്ടൂടുപളേ താൻ്റെ കഥ. അങ്ങനെ തന്നെ നമ്മളെ നാത്തൂന് ഇതാ വായക്കക്കായ കരിയാൻ പോവാണ് കേട്ടോ. അപ്പോൾ വായക്കക്കായ എടുക്കുമ്പോൾ നല്ല മൂത്ത് നോക്കിയമാണ് നമ്മൾ എടുക്കാനേ. സാധാരണ ഇയാൾ എല്ലാ പരാളും ഉണ്ടാവും ഈ മൈസൂരായിക്കല്ലേ. അപ്പോൾ എല്ലാവരും ഒന്നാണ് പോത്ത്, ഒന്നായിട്ടാണ് പോത്തുകാണ്ട് എളി പുളിയാവും. പിന്നെ അങ്ങോട്ട് ചീഞ്ഞുകാണ്ട് തൊടു വെക്കാണ്ട് പലിച്ചേറലാണ് പതിവേ. അപ്പോൾ അതിനൊന്നും ഇനി നിൽക്കണ്ട, നല്ല മൂത്ത കൊലപ്പ പിന്നെ തൊടാളെ എവിടെയെങ്കിലുമൊക്കെ തൂങ്ങി നിൽക്കണ്ടേ വെട്ടിക്കൊണ്ട് നിങ്ങൾ ഇച്ചേൽക്കൊന്ന് ഉണ്ടാക്കി വയ്ക്കുകയാണ്, അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഓൾ ഒന്നാമത്തെ വടലി അരിഞ്ഞു, രണ്ടാമത്തെ ഒക്കെ അതരിയാണ്. പിന്നെ ഒന്ന് ഞാനല്ല കേട്ടോ, ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുക ഓൾ ഉണ്ടാക്കുക. വേറൊത്തല്ല ഒന്നാമത്തെ തീരും വെജ് തന്നെയാളെ കുല്ലിവേദനയും പനി ചെരുക്കണം മാറി കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഓളാണ് കേട്ടോ ഒക്കെ ഉണ്ടാക്കണതൊക്കെ. അങ്ങനെതാ നമ്മളെ പച്ച മൈസൂരായ്ക്കൊക്കെ നല്ലോണം കെഗി നന്നാക്കിയിക്കണ്. മൈസൂരായ്ക്ക മാത്രമല്ല കേട്ടോ, നേന്ത്രായ്ക്ക കിട്ടുന്നുണ്ടോ, ഏത് വായിക്കൊണ്ടും ഉണ്ടാക്കിയാലും നല്ല സാധനം കേട്ടോ. അങ്ങനെ അതൊക്കെ കെഗി നന്നാക്കിയാണ്. ഇതാ ഇതേമാതിരി ഓരോന്ന് ഓരോന്ന് ഇരിഞ്ഞുകാണ്ട് നേരെ കുക്കറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലിട്ട് കണ്ട് ഒരു മൂന്ന് വിസിൽ നമ്മളാണ് അടുപ്പിച്ചത്. എന്നാൽ നല്ല മട്ടം പോലാണ് വെന്തും കിട്ടും, പോരാത്തിന് കറക്കാണ് പോയി കിട്ടും കേട്ടോ. നിങ്ങളിങ്ങനെ കരുതിയ കാരണം മൈസൂരേക്ക കറല്ലേ അതല്ലേ ഇതല്ലേ, ആ ഒരു ബേജാറൊന്നും വേണ്ട, ഒരു കറി ഉണ്ടാവില്ല കേട്ടോ. ഇതിങ്ങോട്ട് പോകുമ്പോൾ തന്നെ അതിൻ്റെ കറ കയ്യിലാണ്ട് ഒലിച്ച് പോവുകയാണേ. അപ്പോൾ കണ്ടില്ലെങ്കിൽ നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒരു നുള്ളി ഇപ്പം കൂടി ഇട്ട് നമുക്കൊന്നാണ് തീമേച്ച് കൊടുക്കുക. പിന്നെ ഒരു മൂന്ന് വിസിലും കൂടി അടിച്ചാലേ നല്ല പാകത്തിന് നമുക്ക് വെന്തും കിട്ടും കേട്ടോ. അപ്പോൾ ഇനി തീക്ക് നമുക്ക് വേണ്ടിയത് ഒരു തേങ്ങയാണ്. അപ്പോൾ അതിനും വേണ്ടി നമ്മൾ തേങ്ങ നല്ല ഇട്ടിട്ടുള്ളൂ, അതാണ് ആ പച്ച കളറിട്ട കാണാനൊക്കെ നല്ല ചുരുക്കാലേ. അപ്പം അതാട്ട് നമ്മൾ വീഡിയോയിലൊക്കെ എടുത്തത്, പച്ച കളർ തേങ്ങ ഇങ്ങനെ കൂടിക്കണ കാണാൻ നല്ല രസമാണല്ലോ. അങ്ങനെ അതിൽ നിന്ന് ഒരു തേങ്ങ എടുത്താണ് നമ്മളെ നാത്തു ഇതാ പൊളിച്ചിന് കുട്ടി ഇറങ്ങിയ നേരത്താണ് നമ്മളിത് ഉണ്ടാക്കണത്. അല്ല ഞാൻ ഓരോരുത്തരും അയക്കൂല. നല്ല പച്ച തേങ്ങ എന്നാ പോട്ടെ വണ്ടി. അരി കത്തില്ല, അരി എത്തി അരി കൊണ്ടുപോയി അറിയില്ല വെള്ളം വെച്ചാളെ. ഇപ്പൊ പിന്നെ ഞാനെത്താ വെള്ളം കുടിച്ചാട്ടാ, വെള്ളം കുടിച്ചാൽ വരൂല. മൂത്തോലൊക്കെ വിളയ ആൾക്കാർ വെള്ളം കുടിച്ചാൽ പാടില്ല. കൊണ്ടാസി കജിന്ന് വരുമ്പോ വെള്ളം കിട്ടി കുടിച്ചേ. ഓ പെപ്സി കുടിച്ചനാരി പച്ച തേങ്ങ അല്ലേ. ഇത് ആ പഴവട് ചോദിച്ചു ഞാൻ കഴിഞ്ഞിട്ടേ വാപ്പാക്ക് വേറെ എത്തുള്ളൂ. നോക്ക് ചോദിച്ചു നോക്കേ, ഇന്ന് ഇന്നലെ കയറി എന്ന് കണ്ടിച്ച് വലിയ ആളാണ്. ഒരു തേങ്ങന്റെ മുറിയും ഉള്ളു വേണോ? ഒന്നും ഒന്നും അങ്ങനെ തന്നെ നമ്മളെ വായക്കൊക്കെ വെന്തുട്ടോ. മൂന്ന് വിസിലൊക്കെ അടിച്ചു, ഇപ്പോൾ കൊട്ടപ്പാത്രത്തെ കണ്ട് ഊറ്റും വെച്ചേക്കണേ. ഇനി നമ്മൾ വെള്ളം ഇരുന്നിട്ട് അത് ഓരോ ആ തൊലിയൊക്കെ ഒന്നും ഇളക്കി കളയ. തൊലി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, തൊലിയൊക്കെ അതിന് വേറിട്ട് കൊണ്ട് തന്നെയാണ് നിൽക്കണേ കേട്ടോ. അതിന് തിളക്കുമ്പോൾ തന്നെ ഞങ്ങളെ അയിത്തെ കറിയൊക്കെ ഒഴിച്ചും പോയിക്കണേ. ഇനി നമ്മൾ ഇതാ ഇതേമാതിരി ഒരു പാത്രത്തേക്കോ വായൻ്റെലേക്കോ, ഞാൻ കാണാനൊക്കെ ഒരു ചുരുക്കിന് വേണ്ടിയാണ് വായൻ്റെലേക്ക് കണ്ടെടുത്തുക്കണ്. അയക്ക് ഇതേമാതിരി തൊലി കളഞ്ഞാണ് നമുക്കൊന്നും വെച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ചൂടാറിയിട്ടാണ് പരിപാടി ബാക്കിയൊക്കെ. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടാവില്ലേ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ ഞാൻ കുറേ ദിവസമായിട്ട് ചേച്ചണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്, വേറെ ഒത്തില്ല. ഞങ്ങൾ ചെറിയ കുട്ടികളെ സ്കൂളിട്ട് പേര് നേരത്തെ ഞങ്ങളമ്മ ഉണ്ടാക്കിയതിനൊരു മുതൽ തന്നെയാണ്ട്. ഞങ്ങൾ പറഞ്ഞല്ല ഞങ്ങളൊരു ആറ് മക്കളാണ്, അപ്പോൾ ഒക്കെ വലിയ പ്രായത്തിനൊന്നും വലിയ വ്യത്യാസമില്ല, അപ്പോൾ ഒക്കെ ചെറിയ കുട്ടികളല്ല. അപ്പോൾ നമ്മളെ അമ്മ വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോൾ ഉണ്ടാക്കിയൊരു കാര്യപ്പെട്ട മുതൽ തന്നെയാണിത്. തടിക്കൊന്നും വലിയ കേടുമില്ല എന്നാൽ നല്ല മുതൽ തന്നെയാണ് കേട്ടോ. അന്ന് നമ്മളവിടെ നീന്തപ്പായും കണ്ടമാനുണ്ടായിന്. അപ്പോൾ പാടത്ത് പോയിന് വെട്ടിക്കൊണ്ടുവരും, പച്ചക്കൊല മൂത്തതൊക്കെ വെട്ടിക്കൊണ്ടുവരും.
നമ്മുടെ വാപ്പ ഒരു കൃഷിക്കാരനുമാണ്. അപ്പം നല്ല എമ്പാടും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ പച്ച വായിക്കൊണ്ട് ഇടിച്ച് കാണ്ടൊക്കെ നല്ല രസമാണ് കേട്ടോ. കറ ചൊയ്ക്കുക കുത്തിയ ഒരു ഒത്തും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നീന്തറായൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നീന്തറായിക്കൊണ്ട് ഉണ്ടാക്കി വയ്ക്കേണ്ടി. ഇതിപ്പോൾ മൈസൂരായക്കാന്ന് പറഞ്ഞത് ഇപ്പോൾ എല്ലാവരും തൊടുവാളും ഉണ്ടാകുമ്പോൾ ഒക്കെ ചീഞ്ഞലിഞ്ഞ് പോകലാണ് പതിവ്. ഒന്നിട്ട് പോകത്തോ ഒന്നായിട്ട് പോകും, പിന്നെ നമുക്ക് തിന്ന് തീർക്കാൻ കജൂലേ. അപ്പോൾ നല്ലോണം മൂത്ത കൊലക്കണ്ടെങ്കിൽ ഇച്ചിലേക്ക് ഉണ്ടാക്കിക്കോളി കേട്ടോ. നല്ലോ മൂക്കണം, ചെറുതായിട്ട് ഇങ്ങനെ പോകത്തൊരു മഞ്ഞങ്ങനടായി വരുമ്പോൾ എടുക്കുക, പീങ്ങുക, ഇച്ചിലേക്കണം ഉണ്ടാക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കുറേ മാതിരി തീർപ്പതിയാവും ചേച്ചി കേട്ടോ. അത് ഞങ്ങൾക്ക് ഉറപ്പാണ് തരാൻ പോവുകയാണേ. അങ്ങനെ ഇതാ നമ്മളെല്ലേൻ്റെ ഞാനല്ല നമ്മളെ നാത്തൂന് എല്ലേനും തൊലയൊക്കെ കളഞ്ഞ് അങ്ങനെയാണ് വെച്ച് കൊടുത്തേക്കണേ. ഇനിയൊന്നാണ് ചൂടാറട്ടെ. അയ്യാ വെറുതെ എന്തിനാ വിട്ടല്ലേ വിടണേ. എനിക്ക് മേ തിന്നാൻ വേണ്ടിയല്ലേ വെച്ചത്. കൂടി കുറച്ച് മുടി ഉണ്ടാക്കല്ലേ സാറാണെന്ന് തന്നെ. അപ്പം ഇനിയൊക്കെ നമ്മളമ്മയാണ് കേട്ടോ ഉണ്ടാക്കണതും പറയണതൊക്കെ. അതൊന്നും കേട്ടു നോക്കി, നമ്മളമ്മയാണല്ലോ ഇപ്പോൾ ഇത് ആദ്യമായിട്ട് നമുക്ക് ഉണ്ടാക്കി തന്നൊക്കെ ഉണ്ട്. ഞാൻ വേറെ ഒരു നേരം ഈ മുതൽ തിന്നിട്ടുണ്ട്. വരൽ ഭാഗമായി കിട്ടുള്ളൂ. വലുതാക്കി കുറച്ച് വേപ്പല ചെറുതാക്കി കുറച്ചാണ് വേപ്പല. പെട്ടെന്നായി കിട്ടാൻ ചെറുതാക്കിയാണ് മുറിച്ച. അപ്പോൾ മൈസൂരാക്കി അല്ല ഇപ്പം അത്, അത് പിന്നെ കറ ചെയ്ക്കൂലെന്നുണ്ടാവും. ഈ വായക്ക പീങ്ങുമ്പോൾ അതിനുള്ള കറ രണ്ട് ഭാഗത്ത് കൂടി ഒലിച്ചു പോകും. പിന്നെ പിന്നെ അത് വെച്ചിട്ട് പറ്റ ഏകദേശം ഉപ്പ് ആയി എന്ന് വരുന്നത് അതെടുക്കാൻ പാടുള്ളൂ. ഉപ്പല്ല മൂത്തകായി നല്ല മൂത്തകായി ഉള്ളു പൂത്ത് വേണം. വായക്ക പൂക്കും പോക്കിന് ഉള്ളു ഉള്ളു പൂക്കും. അജാതി കായി എടുക്കുക, പീങ്ങുക, രണ്ട് തലയിൽ മുറിച്ചുകാട് പീങ്ങുക. പീങ്ങിയിട്ട് തൊലി പൊളിച്ച കേട്ടോ. അത് മതി, മൂന്ന് അക്കര തന്നെ മതി. എമ്പാടും മതി, മൂന്നാണി ഉണ്ടെങ്കിൽ എമ്പാടും മതി. കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളു. മൂന്ന് അക്കര കത്തി കട്ടിയേ അക്കെ പട തിന്നിക്കണേ. ഈന്തും പൂട്ട് കിട്ടു, ഈന്തും കൂട്ടോ. അതിക്കൊക്കെ തേങ്ങ ചക്കരി മാണ്ടേ. ഈന്തും പൂട്ട് രസം ഉണ്ടായി, രസമൊക്കെ ഉണ്ടായി. അത് ജീവിതം ഒരു ദിവസം വെച്ച് കാണുന്ന മുത്തൂന്ന് കൊടുത്തിട്ടില്ല. പിന്നെ എൻ്റെ അമ്മ ഉള്ളതെന്ന് പറയും. എന്ത് മുണ്ടൈക്കോല് പറഞ്ഞ സാധനം കൂടി ഉണ്ട്. അറിയില്ല അമ്മ, അമ്മ ഇതൊക്കെ ഉണ്ടാക്കി തരും. മുണ്ടൈക്കോല്, മുണ്ടൈക്കോല് ചക്കരി തേങ്ങ ഇടിച്ചാലും ഉണ്ടാവും. തൊള്ളക്ക് ജാതേ ചക്കരി തേങ്ങ ഇട്ടാൽ ഏതും ചാത് ഉണ്ടാവും. ആൾക്കാരൊക്കെ എഴുതും ഇത് കാണുമ്പോളേ. എന്നാൽ അത് എഴുതണ്ട. ഇത് ആരെത്തേലും വായക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. അങ്ങനൊക്കെ ഉണ്ടാക്കാം. എൻ്റെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോക്കിന് പഴയ കാലത്ത് ഇപ്പത്തെ മാതിരിയാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് സ്കൂളിട്ട് വരുമ്പോൾ ഞാനും പെടൂലും സ്കൂളിട്ട് വരുമ്പോൾ ചക്കര ചോറ് തേങ്ങയും ശർക്കര ഇട്ട് കാണ്ട് നെല്ലുത്തേരിൻ്റെ അരി ഇട്ട് കാണും ചക്കര ചോറ് വെച്ച് വെക്കും. പിന്നെ പപ്പടം വെച്ചു സ്കൂളിട്ട് വന്നാൽ കുട്ടികൾ അത് കഴിച്ചിട്ട് പന്ത് കളിച്ചാൽ പോകും ആൺകുട്ടികൾ. ഏച്ചും തിന്നും കിട്ടും. ഇതാണ് ഒരു സാധനം. ഇത് ഉണ്ടാക്കിയിട്ട് തിന്നിട്ട് ഉമ്മ നമ്മൾ നാളെ ഉണ്ടാക്കുക എന്ന് പറയരുത്. അടുത്തുള്ള വായക്കോലം ഇവൻ വെട്ടിക്കൊണ്ട് സംഭവം തരാം. ഓൺ കൊടുത്തു തരും. അത് ഒന്നല്ലേ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇതൊന്നും ഇപ്പോഴുള്ള പോലെ ഉണ്ടാക്കൂല. ഇപ്പോഴുള്ളവർക്ക് ബേക്കറി ഉണ്ടല്ലോ, ആ ബേക്കറി ഈ ബേക്കറി ആ ശർക്കര ഞാൻ എത്ര പിന്നെ തേങ്ങയും ശർക്കരയാണ് അപ്പോൾ തിന്നത്. അതുകൊണ്ട് കുട്ടിക്ക് പാലിൻ്റെ ആയിക്കോളും. ഓ മറ്റൊരു കാര്യം തന്നെ ശർക്കര ഞാങ്ങി തിന്നാ. അതമ്മാരെ ഇതല്ലേ കുട്ടിക്ക് വാഴണ്ടേ കൂളും തന്നാലും ശർക്കര തേങ്ങി തന്നാൽ ചമക്കണം അച്ഛങ്കട് അവളെ പല്ലിൻ്റെ കറ. എന്നാ പോവല്ലേ നമുക്ക് പല്ലിക്കടി വന്നു നടത്തി വേറെ പട്ടി ഉറക്കാറുണ്ട്. എന്നാ നീ പോവല്ലേ. വായക്ക പൂപ്പ് കയറിയാലോ ആർക്കും മാടിയറിയില്ലപ്പോ. അപ്പോൾ പൂക്ക് അല്ല പൂക്കളീൻ്റെ അടുക്കായിട്ട് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അതൊക്കെപ്പാടിച്ചു ഞാൻ ഒലക്കെടുത്തോക്ക് പുറത്തേക്കാരോ ഒരു കായ് പുറത്ത് പോവില്ല. ഒരു കായ് പുറത്ത് പോവില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികളെ ചൂടും. എൻ്റെ കുട്ടികളെ രഹസ്യങ്ങളാണ് കേട്ടോ. എൻ്റെ കുട്ടികളെ എന്തേടി ഞാൻ മാനുവിൻ്റെ കുഞ്ഞിട്ടൊക്കെ എന്തോ അടിയിലായിരുന്നു. ഉമ്മാക്ക് ആൺകുട്ടികളെ മാത്രമേ കൂടിയാടുള്ളൂ. ഇപ്പോൾ കുട്ടികളൊക്കെ കൂടിയ പെൺകുട്ടികളൊക്കെ ഉണ്ടായി എല്ലാവരും അടിയിലായി മാത്രമേ ഉള്ളൂ. ഇന്ന് സാറിൻ്റെ മോളായി സലാവു സലാവ് നല്ല അടിയിലായി ചാർപ്പൊയ്ക്കാൻ്റെ ഒരു സലാവു ഇടയ്ക്ക് ശർക്കര കാട്ടിക്കൊണ്ട ശിൽപ്പ ഏലക്കായി ചക്കര ഒരു തേങ്ങ മുഴുവനും ആ ശർക്കര ഇട്ടുകൊടുക്ക്. ഒരാണിയാണെങ്കിൽ ഒരാണി ഇട്ടുകൊടുക്ക്.
വജനായിട്ട് കുത്തലിട്ടമ്മ സാധനത്തിന്റെ വലിയമ്മ അങ്ങനെ വരും ചൂരലും ചക്കരയുടെ എന്ത് രസം കാണാലോ കുത്തലി നിങ്ങക്ക് ചക്കരി പയറൊന്നും ഉണ്ടാക്കി തരാനൊന്നും അപ്പൊ നിലത്തേക്ക് ചാടും പൊന്നാരമ്മ കൂടുതൽ പിന്നെ ഇതങ്ങോട്ട് ചാടൂല ഞാൻ അജ്ജല്ല ചാടിയാണല്ലോ പിന്നെ പണ്ടുമ്മ ഉണ്ടാക്കി തിന്നാനൊന്നും വാപ്പൻ നേരത്തൊന്നും മഴ ഉണ്ടാവൂല അപ്പൊ 6 മണിക്ക് പോകും അതാ വേണ്ട അങ്ങോട്ട് അപ്പൊ ആ കർഷകനാണ് അതിനാണ് കുറ്റം പറയും 6 മണിക്ക് പോകും 6 മണിക്ക് വരും അതോടൊപ്പം ഇപ്പോഴും വായക്കടിച്ച് തിന്നാനായി അന്ന് ഇടിച്ചാലടങ്ങിയത് അമ്പളുമാക്ക് ഇടിച്ച് തിന്നാനായി ആ 35-40 കൊല്ലായി ഇമ്മ വായക്കും തേങ്ങി ചക്കര ഇടിച്ച് തിന്നടങ്ങിയത് ഒരു കൃഷിക്കാരൻ ആയോണ്ടല്ലോ ഇപ്പൊ നമുക്ക് തിന്നാൻ പറ്റും ഇമ്മ അപ്പളും പണ്ടൊക്കെ അങ്ങനെ ഏലക്കെട്ടു ചക്കരയും തേങ്ങയും കൂടി ഇട്ടിട്ടാണ് ഇടിച്ചത് അല്ലേ ചക്കക്കൂരു കൊണ്ട് പുട്ടോ അമ്മ വിട്ടല്ലേ വിട്ടണേ അങ്ങനെ ഞങ്ങള് പല പല സാധനം ഉണ്ടാക്കി തന്നു എത്ര ചോദിക്കണം ഞാൻ എന്റെ എന്നോട് പറഞ്ഞു ഞാനത് ഉണ്ടാക്കി തിന്നിട്ടല്ലോ അവിടെ ഉണ്ട് ഉമ്മ ഉരുട്ട ഉണ്ടാക്കുക കാണാൻ നല്ല രസം എന്നാ വായിലെടുത്തോണ്ട് മുത്തോള ആ തട്ടിൽ വെച്ച് രസമുണ്ടായ ഒരു ട്രഡീഷണൽ ഫുഡല്ലേ കുട്ടിയാക്കത് ഈ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കൃമികളൊക്കെ നോക്കിക്കോ ചെറുപായ നിന്നാ കൃമി പോവും അപ്പൊ ചെറുപായ വേവിച്ച് കണ്ട അത് ഉണ്ടാക്കുന്നത് പിന്നെ പിന്നെ വിടലിടാം ഇരുന്ന് വരും തുറന്നാലും ഇച്ചിരി ക്യാമറ കിട്ടും അന്ന വിടൂല മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ കേട്ട മുത്തോളെ മാരല്ലേ ഒരു മിനിറ്റ് ഞാനായ ആ വേണ്ടമ്മാ ഏ ഉരുട്ടി ചെയ്താ ഉസാറായി കുറച്ചുകൂടി ഉണ്ടാക്കിയപ്പോ തൈ തന്നെ ആവും വാപ്പാക്ക് ഇഷ്ടക്കളൊന്നും ഉണ്ടാവില്ല കാണിച്ചു കഴിഞ്ഞാൽ അത് വാപ്പാക്ക് കൊടുക്കാൻ ഉണ്ടാവില്ല വാപ്പാക്ക് വരക്കും നമുക്ക് വാക്കല പൂട്ടിട്ട് ആണി ഒന്ന് തിന്നു വയ്ക്കോ അതന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ അത് ഇത് വെച്ചിട്ട് കാലം ഉണ്ടാവില്ല കുട്ടികൾ ഓരോ ഉണ്ടല്ല രണ്ടുണ്ടോ ഇതാണ് ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇതിൻ്റെ പണിയേ ഇപ്പം നമ്മളമ്മ കുറച്ച് കോയിക്കളം വാങ്ങിക്കണം അപ്പം അതിന് തീറ്റ കൊടുക്കണുള്ള സോലാണ് അപ്പം മേമേ ഉരുട്ടി പണി മേം കഴിച്ചാണ് ഉമ്മ മൈസൂരാക്ക് വെറുതെ എല്ലാവരും കളി അതാ പറഞ്ഞത് മൈസൂരാക്ക് കളിന കാലാണ് ഇപ്പോൾ അപ്പൊ ഒരു നാട് പോകത്ത ഒന്നായിട്ട് പോക്കല്ലേ അപ്പൊ അതോട് കളയണ്ട
ഒരു കായ് പൂത്ത് കഴിഞ്ഞാൽ അങ്ങേ അങ്ങേപ്പുറമുള്ള പൂക്കളിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. ആ ഊളൊന്നും ഉണ്ട്. ആ തിരുമേ തോന്നോളെ ആ തിരുമേ കൊണ്ട് തോരട്ടോ അടക്കാത്ത കാര്യമാ കൊണ്ടേട്ടാ ഒരു കൊച്ചാൽ ഞാൻ പിന്നെ ഉണങ്ങൂല. രസം ഉണ്ടാവും. പേരക്കുട്ടികളെ എണ്ണിക്കാണ്ട് വേറെ ഉള്ളവർക്കുണ്ട്. ഐശ്വര്യായിക്കോട് ഉണ്ടാക്കിയാ തോന്നണില്ലല്ലോ. നീ കൊന്നും കൂടി കൂട്ടാണ്ട് ഞാൻ പിന്നെ അരി വറുത്ത് പൊടിച്ച അതൊന്നും വേണ്ടത് അല്ല. എന്നാ നീ നാളെ ടേസ്റ്റ് ഉണ്ടാവും. അരി വറുത്ത് പൊടിച്ച് കൂട്ടിയാ മതി. നല്ല ഉള്ള കാണാൻ തന്നെ ബസിന്റെ അടുത്ത് കുത്തർക്കണ്ട തന്നെ അറിയാം. ഉരുട്ടര മുഴുവൻ തിന്നു ഒരു ആ കൊല ഫുള്ളായിട്ട് വീഴാൻ നമുക്ക് പിന്നെ ഒരു ദിവസം പക്ഷെ എന്റെ മൊയലാളെ നോക്കാൻ പോകണം. എന്റെ കോഴിക്കുട്ടികളെ എന്നാ കൊടുക്കാൻ പോകണം. എന്റെ മൊയലാളെ തൊടുക്ക് വിട്ടൊക്കെ ഞാൻ അവിടെ വെച്ചാളി ആദ്യം തന്നെ വെച്ചാളി വായന്റെ ഒന്ന് ഷൈനൊന്ന് മിച്ചൂനൊന്ന് റിച്ചൂനൊന്ന് ഫനൂനൊന്ന് കണ്ടിട്ടല്ലേ ഫനൂനൊന്ന് പിന്നെ പിന്നെ സച്ചൂനൊന്ന് ആയിക്കോട്ടെ അനുപോലൊന്ന് പിന്നെ ഇനി രണ്ടെണ്ണം ഐശു ആ ഒന്ന് ഐശു കണ്ടപ്പോ ഓർമ്മ പത്മൂട്ടി കണ്ടപ്പോ ഇനി ഒന്നാ ബാക്കിയുള്ളത് അതുകൊണ്ട് തിന്ന പത്മൂട്ടിയാ തിന്ന. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും തൃപ്തി ചെയ്യണേ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുത്താളി. അപ്പോൾ ഇൻഷാല്ലാ നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട്. അപ്പോൾ പോണീൻ്റെ മുന്നേ നമ്മളമ്മ വാങ്ങിയിന് കുറേ കുഞ്ഞ് കോഴിക്കുട്ടികളാ ഐറ്റിംഗ് വീടും കണ്ടിട്ട് പോയിക്കോളേ. അത് കുറച്ച് തരാം. അത് നിങ്ങൾക്ക് പരമാവധി കുറച്ച് തരാം. ഈ 11 13 മൂന്ന് പൂവനും ബാക്കിയൊക്കെ പെടാം. ഇത് ആ രണ്ടും പൂവനാണ്. ബാല്യ കോഴിയ 6 കിലോനൊക്കെ ഉണ്ടാവും ഒരു കോഴി. ഇത് ഉണ്ടായിട്ടില്ലെങ്കിൽ പറഞ്ഞു നല്ല ഒരു 3 മാസം കൊണ്ട് മുട്ടും. അത് ഓട്ടി കൂടെ ആടും ചെയ്ത് ഞാൻ.